ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സേമിയ പായസമാണ് കേട്ടോ. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വൈറ്റ് ഷുഗറല്ല ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ പ്ലെയിൻ സേമിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഒന്ന് ഫ്രൈ ചെയ്തിരിക്കണം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് സേമിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചൂട് വളരെ കുറച്ച് വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായാൽ മാത്രം മതി, അധികം മൂത്ത് പോകണ്ട. അപ്പോൾ നന്നായിട്ട് കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് വീണ്ടും മൂത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയ്ക്ക് പകരം നമ്മളെടുക്കുന്നത് ശർക്കരയാണ്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് ശർക്കര പൊടിയാണ് കേട്ടോ. നമുക്ക് എത്ര മധുരം വേണോ അത്രയും എടുക്കാം. അപ്പോൾ ഇത് ഉരുക്കിയെടുക്കുന്നത് ഇതിലെന്തെങ്കിലും മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് അലിയിച്ച് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് ഒന്ന് അരിച്ചെടുക്കണം. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പാല് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് സേമിയയ്ക്ക് ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. മറ്റു പായസങ്ങളെപ്പോലെ വലിയ ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ എല്ലാവരും വീട്ടിൽ സാധാരണ ഉണ്ടാക്കി നോക്കുന്നല്ലേ സേമിയ പായസം. സേമിയയും പാലും പഞ്ചസാരയും മാത്രം മതിയല്ലോ ഇതിന്, അല്ലേ? പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയിട്ട് ആരെങ്കിലും ഇതുപോലെ സേമിയ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും ഉണ്ടാക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കാരണം ടേസ്റ്റ് ഒത്തിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് സേമിയയും ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. സേമിയ വേവുന്ന വരെ തീ കുറച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സേമിയ വെന്ത് പാല് നമുക്ക് ആവശ്യത്തിന് ഒരു ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ തിളപ്പിക്കരുത്. കാരണം അത് തണുത്ത് കഴിയുമ്പോൾ കട്ടയാവുമല്ലോ. അതുകൊണ്ട് സേമിയ വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള കാഡമൻ പൗഡറാണ്, ഏലക്ക പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ പൗഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏലക്ക ചതച്ചും ഇടാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുവാണ്. ഇത് തിളച്ചിട്ടുണ്ട്, സേമിയ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി ഫൈനൽ സ്റ്റെപ്പാണ് നമ്മുടെ സേമിയ പായസത്തിലേക്ക് വേണ്ട ഉണക്കമുന്തിരിയും കുറച്ച് കശുവണ്ടിയും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ ചൂടായ പാനിലേക്ക് നെയ്യാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മുടെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്നിച്ച് ചെയ്യുക, ഞാൻ വെറുതെ സെപ്പറേറ്റ് ചെയ്തൊന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കശുവണ്ടിയും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഞ്ചസാരയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഒത്തിരി ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് ശർക്കരയിട്ട് ഈ പായസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അങ്ങനെ നമ്മൾ സാധാരണ പഞ്ചസാരയിട്ട് ഉണ്ടാക്കുന്ന ഇതുപോലത്തെ സ്വീറ്റ്സൊക്കെ ചക്കരയിട്ടോ അല്ലെങ്കിൽ ശർക്കരയിട്ടോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ വൈറ്റ് ഷുഗർ നമ്മുടെ ലൈഫിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, നമ്മുടെ പായസം ഇപ്പോൾ നല്ലൊരു കറക്റ്റായിട്ടുള്ളൊരു ക്രീമി ഫോമിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കശുവണ്ടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി സേമിയ പായസം, ശർക്കരയിട്ട് സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ചിലർക്ക് ഈ ഒരു ടെക്സ്ചറിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് പാലിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടിയെടുക്കാം, അതല്ലെങ്കിൽ സേമിയയുടെ അളവ് കുറച്ചെടുക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പരുവം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ശർക്കര നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയുടെ മധുരം അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും രണ്ട് മൂന്ന് കിസ്മിസും ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായി തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും അത് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹെൽതി. താങ്ക് യു.